ഭാഗ്യവതി ഹവയാണ്. ഞാൻ ചോദിച്ചെന്താ കാരണം? ഈ ലോകത്തിലെ അമ്മായിമ്മ ഇല്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി ഹവയാണ്. ഇതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം. നമ്മളൊക്കെ ഭാഗ്യമായിട്ട് കാണുന്ന കാര്യം ഇങ്ങനെയാണ്, അമ്മായിമ്മയുടെ അമ്മായിമ്മയെ കാണാതെ രക്ഷപ്പെട്ടു പോകാൻ സാധിച്ച ലോകത്തിലെ ഏക സ്ത്രീ ഹവയാണ്. അപ്പൊ അതാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്. പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് പറഞ്ഞ കാര്യമായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷെ ചരിത്രം പറയുന്നു, ചരിത്രം പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. അതിന് കാരണമായിട്ട് എന്താ വന്നത്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ ഒരു അക്ഷരം പോലും തെറ്റാതെ നടക്കുമെന്ന് വിശ്വസിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അപ്പൊ ദൈവിക പുണ്യമായ വിശ്വാസത്തിന് മാർത്തോമാ ശ്ലീഹായുടെ ആ ശൈലിയില് ഏറ്റവും വലിയ മാതൃകയായി നിലകൊള്ളുന്ന വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം, ഈ അമ്മയുടെ മാതൃക ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദൈവിക പുണ്യങ്ങളിൽ വളരുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് ഈ സീറോ മലബാർ തനിമയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പുണ്യങ്ങൾ തോമാ ശ്ലീഹായുടെ വഴിയിലൂടെ നടന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് മാതൃസഭയിൽ നിന്ന് ലഭിച്ച അതേ ശൈലിയിൽ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഈ സ്നേഹവും ഈ പ്രത്യാശയും ഈ വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമതായിട്ട് നമ്മൾ അൽഫോൻസമ്മയെ ഓർക്കണം. അൽഫോൻസമ്മയെ ഓർക്കുമ്പോൾ നമുക്കൊക്കെ വലിയ വികാരങ്ങളാണ്. നമ്മുടെ തന്നെ ഇതുപോലെയുള്ള പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ തന്നെ ശൈലിയിലും നമ്മുടെ തന്നെ സഭാ പൈതൃകത്തിലും വളർന്ന് വിശുദ്ധയാകാൻ ഭാഗ്യം കിട്ടിയ അൽഫോൻസമ്മ. ഞങ്ങളെ രാമനാഥപുരം രൂപതയുടെ എംബ്ലം നമുക്കറിയാലോ, തോമാ ശ്ലീഹ മധ്യസ്ഥനും അൽഫോൻസമ്മ ഉപമധ്യസ്ഥിയുമാണ്. അപ്പൊ ഞാൻ രൂപതയുടെ എംബ്ലം ഉണ്ടാക്കുന്ന അവസരത്തിൽ തോമാ ശ്ലീഹയ്ക്ക് നമുക്ക് പലതും എഴുതാനുണ്ട്. കുന്തമുണ്ട്, എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്നുള്ള വാക്ക്, പലതരത്തില്. ഈ എംബ്ലത്തില് അൽഫോൻസമ്മയുടെ പ്രതീകമായിട്ട് എന്താ വേണ്ടത്? അപ്പൊ ഞാൻ പലരും പലർക്കും കൂടെ ക്ലിയർ ആയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ്, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ് ആണല്ലോ അൽഫോൻസമ്മയുടെ ധന്യതയും അൽഫോൻസമ്മയുടെ പ്രബോധനങ്ങളും അതുപോലെ തന്നെ ആധ്യാത്മികതയൊക്കെ ഏറ്റവും കൂടുതൽ ജീവിച്ചിട്ടുണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഞാൻ താമസിക്കുന്നതിനടുത്ത് പാലക്കാട് പ്രൊവിൻസിൻ്റെ മുൻപത്തെ പ്രൊവിൻഷ്യാള് താമസിക്കുന്നുണ്ട്. ആ പ്രൊവിൻഷ്യാളിനടുത്ത് പോയി ഞാൻ ചോദിച്ചു, ലബ്രമ്മ എന്താണ് ഈ അൽഫോൻസമ്മയുടെ പ്രതീകമായിട്ട് രൂപത അമ്പലത്തിൽപ്പെടുത്തേണ്ടത്? അൽഫോൺ അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, പിതാവേ അൽഫോൻസമ്മയെ ഓർക്കാനായിട്ട് ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അൽഫോൻസമ്മയുടെ മാതൃകയായി നിലകൊള്ളുന്നത് ഗോതമ്പ് മണിയാണ്. ഗോതമ്പ് മണി ഏറ്റവും വലിയ പ്രതീകം അതാണ് അൽഫോൻസമ്മയുടെ. എന്തതിൻ്റെ കാരണം? അൽഫോൻസമ്മ തന്നെ തന്നെ പറഞ്ഞു വിശേഷിപ്പിച്ചിട്ടുള്ളത് യേശുവിൻ്റെ ഗോതമ്പ് മണി, യേശുവിന് വേണ്ടി ചീഞ്ഞഴിഞ്ഞ ഗോതമ്പ് മണി. അൽഫോൻസമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, യേശുവിൻ്റെ ഗോതമ്പ് മണി യേശുവിന് വേണ്ടി ചീഞ്ഞഴിഞ്ഞ ഗോതമ്പ് മണി. അതാണ് ഞങ്ങളുടെ അമ്പലത്തിൽപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഗോതമ്പ് മണിക്ക് രണ്ട് മാനങ്ങളുണ്ട്. ഒന്ന് ചീയലിൻ്റെ മാനം, രണ്ട് ചീച്ചിൽ പൂർത്തിയാവുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന നാമ്പ്. ഇത് രണ്ടുമാണ് അൽഫോൻസമ്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത്. നമ്മുടെ ജീവിതത്തിൽ അൽഫോൻസമ്മയോട് താല്പര്യമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, കർത്താവിൻ്റെ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ, കർത്താവ് 12-ാം അധ്യായത്തിൽ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഈ ചീച്ചലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണ് അൽഫോൻസമ്മയുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ പുണ്യവതിയോട് താല്പര്യം കാണിക്കുകയും പുണ്യവതിയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കേണ്ടത് അൽഫോൻസമ്മയുടെ ചീച്ചലിൻ്റെ മാനമാണ്. താഴാൻ തയ്യാറാകണം. യേശുവിൻ്റെ വചനത്തെ പ്രതി സ്വയം ഇല്ലായ്മ ചെയ്യാൻ, സ്വയം ഇല്ലായ്മ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് അൽഫോൻസമ്മ നമുക്കൊക്കെ ഏറെ മാതൃകയായി നിലകൊള്ളുന്നത്. എത്ര എളിയ ഒരു സിസ്റ്റർ ആയിരുന്നു എന്നറിയാമോ? അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ പരിശോധിക്കാൻ നമുക്കറിയാൻ സാധിക്കും. അൽഫോൻസമ്മ മരിച്ചപ്പോൾ കണ്ടവർ പറയുന്നത് ഒരു 5-6 പേരെ ആ മൃതസംസ്കാര ശുശ്രൂഷ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നിട്ട് മണിയടി കേട്ടപ്പോൾ പള്ളിയിലേക്ക് മനുശരീരം മടത്തിന്ന് വഹിച്ചുകൊണ്ട് വരുന്നത് കേട്ട് മണിയടി കേട്ടപ്പോൾ ആര് ചോദിച്ചു, ആരുടെയാണ് ഈ ശുശ്രൂഷസംസ്കാരം? അപ്പോൾ വഴിപോക്കിൽ പറഞ്ഞു എന്ന് പറയുന്നത് ഇത് ആ മഠത്തിലേതൊരു സിസ്റ്റർ മരിച്ചിട്ടുണ്ട്, അത്രാച്ചന്മാരുണ്ടായിരുന്നില്ല, അച്ഛന്മാരുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ലളിതമായ രീതിയിൽ ആരും അറിയാതെ കടന്നുപോയ അൽഫോൻസമ്മ.
ഇപ്പം നമുക്കറിയാം ഇംഗ്ലീഷുകാരടക്കം ഐറീഷുകാരടക്കം അൽഫോൺസമ്മയുടെ കവരണത്തിൽ ചെന്ന് ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുകയാണ്, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. ഇത്ര എളിയ ഒരു സിസ്റ്ററെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് ചേച്ചലിന് യേശു ദൈവം കൊടുത്ത പ്രതിഫലമാണ് അൽഫോൺസമ്മയുടെ ഈ മഹത്തീകരണം. നമ്മൾ പുണ്യവതി ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാനും ഇതുപോലെ തന്നെ അൽഫോൺസമ്മയെപ്പോലെ സീറമൽബാർ കുർബാനയിൽ പങ്കെടുത്ത് സീറമൽബാർ പള്ളിയിൽ നിന്ന് പ്രസംഗം കേട്ട് നടന്നു പോകുന്ന വ്യക്തിയല്ലേ. ഈ ചീച്ചല് എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രമുണ്ട്? സ്വയം ഇല്ലാതാകാൻ, സ്വയം വിട്ടുകൊടുക്കാൻ, സ്വയം അല്പം ക്ഷമിക്കാൻ, വിട്ടുവീഴ്ച മനോഭാവത്തോട് പെരുമാറാൻ, അങ്ങനെ എല്ലാവരുമായിട്ട് ഇഴുകി ചേർന്ന് പോകാൻ, നമ്മിലെ അഹങ്കാരത്തിൻ്റെ ആ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് എന്തുമാത്രം സാധിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തോമസ് ലീഹായുടെ ആ അൽഫോൺസമ്മയുടെ ആധ്യാത്മികതയുടെ ക്രിസ്തു ദർശനത്തിൻ്റെ ആ ശൈലി, ആ തനിമ നമ്മുടെ ജീവിതത്തിലേക്ക് ആവഹിച്ചെടുക്കാൻ വിശുദ്ധ കുർബാനയെ നമുക്ക് സജീവമായിട്ട് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവർക്കും വേണ്ടിയുള്ള ബലിയാണ് ഞങ്ങളെ തർപ്പിക്കുന്നത്. നമുക്ക് തോമസ് ലീഹ വഴി അൽഫോൺസമ്മ വഴി കർത്താവെ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ മാതൃഇടവകയിൽ നിന്ന്, രൂപതയിൽ നിന്ന്, സഭയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ വിശ്വാസ പൈതൃകം, ആ പ്രത്യാശയുടെ ആ കതിര്, ആ സ്നേഹത്തിൻ്റെ ആ ജ്വലനം ഒരിക്കലും മങ്ങാതെ ജീവിതത്തിൽ കാണിച്ച് ഞങ്ങൾ എവിടേക്കായിരുന്നാലും സീറമൽബാർ സഭയിൽ അംഗമെന്ന ആ രീതിയിലുള്ള ആ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ, അത് ആരോടും പറയാൻ, അതിൻ്റെ പേരിൽ എവിടെയും ഓടിക്കൂടി കർത്താവിനെ സ്തുതിക്കാൻ ഞങ്ങൾ അധ്യയിക്കണേ എന്ന് നമുക്ക് ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് തുടരാം. ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും എല്ലാവർക്കും നേരെയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച്, കൈകൾ കൂട്ടി കേട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവേ, ഞങ്ങൾ ഇന്ന് സീറമൽബാർ വിശ്വാസികളെല്ലാവരും ഈ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങളെ തന്നെ മാതൃസഭയിലേക്ക് ഞങ്ങൾക്ക് ഈ വിശ്വാസവും ഈ ശരണവും ഈ സ്നേഹവുമൊക്കെ പകർന്നു തന്ന ഞങ്ങളുടെ മാതാപിതാക്കളിലേക്ക്, ഞങ്ങളുടെ പൂർവികരിലേക്ക്, ഞങ്ങളുടെ ഇടവകളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് വൈദികരിലൂടെ, പിതാക്കന്മാരിലൂടെ, സന്യസ്തരിലൂടെ, ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ, മറ്റ് സഹോദരി സഹോദരന്മാരിലൂടെ ഇതുവരെ ലഭിച്ചിട്ടുള്ള വിശ്വാസ ചൈതന്യം, ശരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ മന്ത്രങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ എവിടെയായിരുന്നാലും തോമസ് ലീഹായും അൽഫോൺസമ്മയും ഓർത്ത് ആ ഒരു ചൈതന്യത്തിൽ, തനിമയിൽ, പൈതൃകത്തിൽ ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിറവേറുമെന്ന് വിശ്വസിക്കാൻ, ആ വിശ്വാസത്തിൽ വളരാൻ, അതൊട്ടും വികലമാക്കാതെ ഞങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ, എവിടെയായിരുന്നാലും നിൻ്റെ മഹത്വത്തിന് വേണ്ടി, നിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി മുന്നേറാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. പ്രത്യേകിച്ച് ഞങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി, ഔദാര്യത്തോടുകൂടി, ആതിഥേയ മനോഭാവത്തോടുകൂടി ഞങ്ങളെ സ്വീകരിക്കുന്ന ഞങ്ങളുടെ ലോക്കൽ പാരിഷ് പ്രീസ്റ്റ് ഫാദർ യാൻ, വി റിമെമ്പർ ഗ്രേറ്റ്ഫുള്ളി ഹിസ് ലവ്, കൺസേൺ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഫോർ എസ് ഫോർ ദിസ് സീറമൽബാർ കമ്മ്യൂണിറ്റി. വി ഓൾസോ പ്രേ ദാറ്റ് ഹിസ് മിനിസ്ട്രി ഇൻ ദിസ് പാരിഷ് ബി വെരി സ്ട്രോങ് and very acceptable to God Almighty for His glory and for the Church Universal. We pray, we offer all our prayers through the intercession of our Blessed Virgin Mary, St. Thomas the Apostle, our Father in Faith, and our beloved St. Alphonse, our sister in our Church. Amen. ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാതാമാസിയായ മാതമേ അനുസരിച്ച് നിന്നോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേക മിഷ്യന്മാരെ ഭാരത് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിലെ വിവരങ്ങളെ ജോലി ചെയ്യുന്നവർക്ക് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ
പരിശുദ്ധാത്മാനുദാനങ്ങൾ സമർപ്പമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി നിന്റെ ബലിയോട് ചേർന്ന് ഞങ്ങൾ ജീവജോലി അർപ്പിക്കുവാൻ ദേശം വരുവിക്കുന്നവർക്ക് ശക്തരാകേണ്ടതിന് നിന്റെ അരൂപിയെ അവർക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാനുദാനങ്ങളുടെ സ്ത്രീഹന്മാരെ നിറച്ച കർത്താവേ, ഈ ദിവ്യാത്മാനദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിനും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും നിനക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും എന്റെ അനുയായികൾ യോഗ്യമായ ധനം വ്യാപരിക്കുകയും ചെയ്യട്ടെ. മാറ്റിടൂ എൻ്റെ ഈ